ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ എല്ലാവരും സുഖമല്ലേ? അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈ ഡേ ഇൻ മൈ ലൈഫിൽ 4-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കാപ്പി കുടിക്ക് ഇവിടെ ഇഡലിയും ചമ്മന്തിയും ആയിരുന്നു കേട്ടോ. അപ്പം അതിൽ കൂടെ എണീക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവൻ എണീറ്റ് വന്നപ്പോൾ തന്നെ 9 മണിയൊക്കെ ആയി. അപ്പോൾ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മീൻകറിയും കൂട്ടിയാണ് ഞാൻ രാവിലെ കാപ്പി കുടിച്ചത്. അപ്പോൾ മീൻകറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ തുണ്ടുമീനാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് വെച്ച് കഴിച്ചു. അപ്പോൾ ആദ്യക്കൂട്ടിന് ഞാൻ ടി വി ഇട്ട് കൊടുത്തു. ടി വി ഇട്ട് കൊടുത്തിട്ട് ഞാനും കൂടി കഴിച്ചു കേട്ടോ. കഴിച്ചു വന്നപ്പോൾ സമയം 9:30 ആയി. അപ്പോൾ കണ്ടില്ല. അപ്പം പൂച്ചെടിയിലിപ്പം മഴക്കാലം ആയതുകൊണ്ട് ഡയാന്തസൊക്കെ ഒരു പൂ പോലും ഇല്ലായിരുന്നു കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഒരുമാതിരി ഡല്ലായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ എനിക്കിന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു. അപ്പം ഹാളിൽ ഷെൽഫൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് ഓർത്തു. നല്ലപോലെ നല്ല പൊടിയൊക്കെ, അത്യാവശ്യം നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ വീട് ഇഷ്ടപ്പെട്ടു എന്ന്. അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ. നമ്മുടെ ചാനലിപ്പോൾ കുറേ പേര് ഇപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എപ്പോഴും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷെൽഫിൽ കുറച്ചിങ്ങനെ എടുത്ത് വെക്കാൻ തുടങ്ങി. എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു. അപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാ ആർട്ടും ഞാൻ ഉണ്ടാക്കിയതാണ്. കുറേ വർഷമായിട്ട്, ഇപ്പോൾ 2-3 വർഷമൊക്കെ ആയി ഇത് ഉണ്ടാക്കിയിട്ട്. ഇപ്പോഴും അതിങ്ങനെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൽ 2-3 ഫിഷ് ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അതിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ കുഞ്ഞ് ഈ ഗപ്പി മീനൊക്കെ ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പം കണ്ടില്ലേ, അപ്പോൾ അതും കൂടി അവിടെ എടുത്തു വെച്ചു ഞാൻ. അപ്പോൾ താഴത്തെ ആ ഷെൽഫിൽ ഒന്നും വെക്കുന്നില്ല. അതെന്താണെന്ന് വെച്ചാൽ അത് ആദ്യക്കൂട്ടൻ്റെ കളിപ്പാട്ടൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അവിടെ വെച്ചിട്ടും കാര്യമില്ല. അവൻ എപ്പോഴും എടുത്ത് കളിക്കുന്നതുകൊണ്ട് അവിടെ അങ്ങനത്തെ സാധനമൊന്നും വെക്കുന്നില്ല. അപ്പോൾ അങ്ങനെ 2-3 പൂച്ചെടിയും കൂടി ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലീൻ ചെയ്തു. അപ്പോൾ നമ്മുടെ ക്ലീനിങ് മൊത്തം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വീടും കൂടി അടിച്ചിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് വീടും കൂടി അടിച്ചിട്ടു. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി കഴുകി വെച്ചു. ആദ്യക്കൂട്ടനെ ഉറങ്ങാൻ വെച്ചിട്ടാണ് കേട്ടോ ഈ പണിയൊക്കെ ചെയ്തത്. ഉപ്പിലിട്ട മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മാങ്ങ എടുത്ത് കഴിച്ചു. അപ്പോൾ അത്യാവശ്യം നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇതിപ്പോൾ 1 ആഴ്ചയായിട്ടോ നമ്മളിങ്ങനെ ഉപ്പിലിട്ട് വെച്ചത്. ഇതിങ്ങനെ 1 വർഷം വരെ വെക്കാം, ഒരു കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മൾ അച്ചാറൊക്കെ ഇടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വെക്കാം, ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. നല്ലതാണ്. പക്ഷെ നമ്മളിങ്ങനെ തുറന്ന് എപ്പോഴും നോക്കരുത്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ശരിയെന്ന് പറഞ്ഞാൽ ഞാൻ വീടും കൂടി തുടച്ചിടണമായിരുന്നു കേട്ടോ. അപ്പോൾ തുടയ്ക്കാൻ വന്നു. വീടും കൂടി തുടച്ച് കഴിഞ്ഞപ്പം ഏകദേശം സമയം 4 മണിയൊക്കെ ആകാറായി കേട്ടോ. പിന്നെ തീ കത്തിച്ചു കേട്ടോ. തീ ആണെങ്കിൽ കത്തിയേ ഇല്ലായിരുന്നു. കുറേ സമയം ഞാൻ ഇങ്ങനെ പേപ്പറൊക്കെ വെച്ചിട്ടാണ് തീ എങ്ങനെയോ പിടിപ്പിച്ചേ. അപ്പം വീടിൻ്റെ അകത്തുള്ള പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു. തുണി ഉണങ്ങാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ മിറ്റം കൂടി അടിച്ചിടാമെന്ന് വിചാരിച്ച് മിറ്റം അടിക്കാൻ പോയി. കണ്ടില്ല, നല്ല വെയിലായിരുന്നു ഇന്ന്. അത്യാവശ്യം നല്ല ചപ്പും കൂടി ഉണ്ടായിരുന്നു. എന്നും നമ്മൾ മിറ്റം അടിക്കുന്ന എന്നാൽ പോലും എന്നും ചപ്പും കാണും. പിന്നെ ഞാൻ ചായ ഇട്ടു കേട്ടോ. ചായ ഇട്ട് അതിരസം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി വെച്ച് കഴിച്ചു. കഴിച്ചിട്ട് പിന്നെ നമ്മുടെ പറമ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കണ്ടില്ലേ, ഇതാണ് നമ്മുടെ പറമ്പിൽ. മൈസൂർ ചീരയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാഴയുണ്ട്, തെങ്ങുണ്ട്, മാങ്ങ, അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ട്. ഇത് കണ്ടോ, ഇവിടെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്നും പഴുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലും നമ്മുടെ ആ ചെടിയിൽ തന്നെ കിടന്ന് പഴുക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇട്ടു. പിന്നെ ഇതാണ് നമ്മുടെ ചക്കമരം. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.